കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കൈക്കുഞ്ഞുമായി ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ചിത്രം വൈറലാണ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കൗതുകവും ഓമനത്വവും വാത്സല്യവും നിറഞ്ഞതാണ് ആ ചിത്രം. ഒരു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇടം കൈയിലെടുത്ത് ഫയലുകൾ ഒപ്പിടുന്ന മേയർ ആര്യ രാജേന്ദ്രനെ ചേരിതിരിഞ്ഞ് അഭിനന്ദിക്കുകയും ഒപ്പം തെറിവിളിക്കുകയും ചെയ്യുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ അടൂരിൽ നടന്ന ചലച്ചിത്രോത്സവത്തിൻ്റെ സമാപന വേദിയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ മകൻ മൽഹാറിനെ കയ്യിലെടുത്ത് നിന്ന് പ്രസംഗിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. കുട്ടിയെ മൈക്കിന് മുന്നിൽ കൊണ്ടുപോകേണ്ടിയിരുന്നില്ലെന്ന് കവി രാജീവ് ആലിങ്കൽ അഭിപ്രായപ്പെട്ടപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവകാശങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ലെന്നായിരുന്നു എഴുത്തുകാരൻ ബെന്യാമിൻ്റെ അഭിപ്രായം. എന്നാൽ ഈ ചർച്ചകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ജീവനക്കാർ കുട്ടികളെ സർക്കാർ ഓഫീസിൽ കൊണ്ടുവരരുതെന്നാണ് 2018 പിണറായി സർക്കാർ ഇറക്കിയ തിട്ടൂരം. 18/5/2018 അന്നത്തെ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി ഇറക്കിയ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പിൻ്റെ സർക്കുലറിലാണ് കുട്ടികളെ ജീവനക്കാർ ഓഫീസിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവനക്കാർ ഓഫീസ് സമയത്ത് കുട്ടികളെ കൂടെ കൊണ്ടുവരികയും ഒപ്പം ഇരുത്തുകയും ചെയ്യുന്നതുകൊണ്ട് വിലപ്പെട്ട ഓഫീസ് സമയം നഷ്ടപ്പെടുന്നതോടൊപ്പം കുട്ടികളുടെ വ്യക്തിത്വ വികസനം ഹനിക്കപ്പെടുമെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നു. കുട്ടികളെ ഓഫീസിൽ കൊണ്ടുവരുന്ന ജീവനക്കാർക്കെതിരെ മേലുദ്യോഗസ്ഥർ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളണമെന്നും സർക്കുലറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തൊഴിലിടമായ സർക്കാർ ഓഫീസുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് വിലക്കിയ പിണറായി സർക്കാരിനെ അനുകൂലിക്കുന്നവരാണ് മേയർ ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തി പാടുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പ്രതികരിച്ചത്. അന്നത്തെ സർക്കാർ ഉത്തരവിനെതിരെ സ്ത്രീ സംഘടനകളോ വനിതാ കമ്മീഷനോ നാളിതുവരെ പ്രതികരിച്ചിട്ടില്ല. പാർലമെന്റുകളിലും ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിലുമൊക്കെ വിദേശ കാര്യാലയങ്ങളിലൊക്കെ പിഞ്ചുകുഞ്ഞിനെ മടിയിലിരുത്തി മുലയൂട്ടുന്ന അമ്മമാരുടെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാണ് ഭരണകർത്താക്കൾ, നമ്മളുമൊക്കെ. അതുകൊണ്ട് സർക്കാരിൻ്റെ നിലവിലുള്ള ഓർഡർ പിൻവലിക്കണം, അതിന് മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ മുൻകൈ എടുക്കണമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത്.